നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണം അമർത്തൂ. മലപ്പുറത്തെ സിനിമാ തിയേറ്ററിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പിടിയിലായ പാലക്കാട് ജില്ലയിലെ തൃത്താല സ്വദേശി മൊയ്തീൻകുട്ടി ആള് ചില്ലർക്കാരനല്ല, വലിയ പണക്കാരനൊന്നും അല്ലായിരുന്ന ഇയാൾ ഇത്ര പെട്ടെന്ന് കോടീശ്വരനായതിനു പിന്നിൽ കള്ളപ്പണമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വർണക്കുട്ടി എന്നാണ് തൃത്താല ഭാഗത്ത് ഇയാളെ വിളിക്കുന്നത്. അടിക്കടി വിദേശത്ത് പോയി വരുന്ന ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റി നാട്ടുകാർക്കും പോലും വലിയ അറിവില്ല. സംശയനീടിലുള്ള ചില സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന സംശയം ശക്തമാണ്. പലപ്പോഴും ഇയാൾ വീട്ടിൽ വലിയ പാർട്ടികൾ നടത്തിയിരുന്നു. ഇതിലേക്ക് വന്നിരുന്ന സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളും പലപ്പോഴും പാതിരാത്രി വരെ നീണ്ടു നിൽക്കുന്ന പാർട്ടികൾ ഇയാളുടെ വീട്ടിൽ നടന്നിരുന്നതായി അയൽക്കാരും പറയുന്നു. എന്നാൽ സ്ത്രീ വിഷയത്തിൽ തൽപരനായിരുന്നു ഇയാളെന്ന കാര്യം നാട്ടുകാർക്ക് പുതിയ അറിവാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം വാരിക്കോരി നൽകുന്നതിനാൽ എല്ലാ പാർട്ടിക്കാരും ഇയാളുടെ സുഹൃത്തുക്കളായിരുന്നു. തിയേറ്ററിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ അമ്മയായി ഇയാൾക്ക് നാളുകളായി ബന്ധമുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ വാടകയ്ക്ക് നൽകിയ വീട്ടിലാണ് ഇവർ താമസം. ഈ സ്ത്രീയുടെ വീട്ടിൽ അസമയത്ത് അജ്ഞാതർ വന്നുപോയിരുന്നു. ഇത് ഇടയ്ക്ക് നാട്ടുകാർ ചോദ്യം ചെയ്തു. ഇതോടെ പാതിരാത്രിയിൽ സന്ദർശകരുടെ വരവ് നിലച്ചു. ഇതിനു പിന്നാലെയാണ് തിയേറ്ററിലേക്ക് മൊയ്തീൻ കളമാറ്റി ചവിട്ടുന്നത്. മൊയ്തീനെതിരെ കുരുക്ക് കൂടുതൽ മുറുകുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. തന്റെ കമ്പനിയിലെ ജീവനക്കാരായ പെൺകുട്ടികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തതായി പരാതികൾ നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. തൃത്താലയിലെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ഇയാളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആരും ഇയാൾക്കെതിരെ വിരലനക്കാൻ മുതിരില്ല. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.